ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചുമ്മാ ഇങ്ങനെ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഏത് ടൈപ്പ് വീഡിയോ ചെയ്താലാണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറഞ്ഞു കുറേ ഇതിൽ കാണുന്നുണ്ട്, നമുക്കിപ്പോൾ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എൻ്റെ ഓഡിയൻസും കൂടുതലും 90% ഓഡിയൻസും ലേഡീസാണ്. അപ്പോൾ ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ വാട്സ് ഇൻ മൈ ബാഗ്, അതുപോലെ ജ്വല്ലറി കളക്ഷൻസ്, അങ്ങനത്തെ കുറേ ടൈപ്പ് ചെയ്യ് എന്ന് പറഞ്ഞത്. സോ എൻ്റെ കുറച്ച് ഇയറിങ് കളക്ഷൻസ് കാണിക്കാമെന്ന് വെച്ചു ഇന്നത്തെ വീഡിയോയിൽ. ജ്വല്ലറി കളക്ഷൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആയി പോകും. സോ ഈ വീഡിയോ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാൻ മുമ്പ് ഞാൻ പറയാം, ഈ എനിക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ ഇന്നുള്ള കളക്ഷൻസ് വെച്ചിട്ട് ഒരുപാട് മിസ്സായിപ്പോയി. കാര്യം ഇയറിങ്സിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് എത്ര ആയാലും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, എല്ലാം മിസ്സാവും. അങ്ങനെ കുറച്ച് പേർ ഉള്ള മാത്രം കാണിക്കാമെന്ന് വെച്ചു. സോ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കും. സോ എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇയറിങ് ആണ് ഇത്. ഇത് ഒരു സിൽവറാണോ ബ്ലാക്ക് മെറ്റൽ ആണോ, സിൽവർ, ഒരു സിൽവർ ഷെയ്ഡ്, ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ളൊരു ഇയറിങ് ആണ്. ഇത് കാണുമ്പോൾ വലിയൊരു ഇതായിട്ട് കാണും, എങ്കിലും നമ്മൾ ഫോട്ടോയിലും അതുപോലെ നേരിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുമ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര വലുതാണോ എന്ന് തോന്നും, ബട്ട് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഇയറിങ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് വന്നപ്പോൾ, ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സൈസായിട്ട് തോന്നി, പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. കാര്യം ഇട്ട ഫോട്ടോസിലൊക്കെ നമുക്ക് നമ്മുടെ ഫേസിനെ ഭംഗിയാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് കളക്ഷൻ. സെക്കൻഡ് ഫേവറേറ്റ് ഇയറിങ് ഒരു ബ്ലാക്ക് മെറ്റലാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ഇയറിങ് ഇതാണ്, ഒരു ബ്ലാക്ക് മെറ്റൽ വിത്ത് എ സിൽവർ ബീഡ്സ് ഓൺ ഇറ്റ്. അതിൽ ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ്. അവിടെ ഈ ടൈപ്പ് ഇയറിങ് കളക്ഷൻസിനൊക്കെ നല്ല കളക്ഷൻസും ഉണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. എല്ലാം ഒരു അണ്ടർ 200 റേഞ്ചിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കിട്ടും. ഇതും ഒരു അണ്ടർ 200 റേഞ്ചിലേ ഉള്ളൂ. സോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ആ ഫാൻസി സൈഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇയറിങ്സിൻ്റെ ഒരു നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് കൂടുതലും ഈ ടൈപ്പ് ഇയറിങ്സൊക്കെ വാങ്ങുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനിതൊക്കെ വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂം ഫോട്ടോഗ്രാഫിക്ക് ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ആ ഡ്രസ്സിന് ജസ്റ്റ് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഡ്രസ്സിന് എടുപ്പ് കാണിക്കാൻ ഇതുപോലത്തെ ഇത് മാക്സിമം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഇയറിങ് തന്നെയാണ് ഇത്. ഇത് റിങ്ങിൻ്റെ അടിയിൽ ഒരു ജുംക ടൈപ്പ്. ഇത് കുറച്ച് ആൻറ്റിക് ഷെയ്ഡാണ്, കണ്ടോ? ഇതൊരു ആൻറ്റിക് ഷെയ്ഡും ആണ്. അതുകൊണ്ട് നമ്മുടെ ഫേസിന് ഡള്ളായിട്ട് കാണിക്കില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടും കാണിക്കും. ഏത് ടൈപ്പ് മോഡേൺ ആണെങ്കിലും അതുപോലെ ട്രഡീഷണൽ അറ്റയേഴ്സിൻ്റെ കൂടെ മാച്ചാണ്, പക്കാ മാച്ചാണ് ഈ ഒരു ഇയറിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സിന് കുറേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പല ഫംഗ്ഷനിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇതൊരു അടിപൊളി ഇയറിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോയിൽ അതുപോലെ നമ്മൾ ഫേസിനില്ല പ്രത്യേക ഒരു ഭംഗി കാണിക്കുന്നുണ്ടൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിങ്ങിൻ്റെ അണ്ടറിൽ ഒരു ജുംക വരുന്ന ടൈപ്പ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മെറൂൺ. പിന്നെ ഫോർത്ത് വൺ വീണ്ടും ഒരു ബ്ലാക്ക് മെറ്റൽ, ബ്ലാക്ക് ആൻഡ് സിൽവർ ഷെയ്ഡ് കൂടിയിട്ടുള്ളത്. ഇതൊരു സിമ്പിളാണ്, അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെയും കൂടെ ചേരും, ഭയങ്കര ഇത് ഇതല്ല. ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ഏത് കളറിൻ്റെ കൂടെ സ്യൂട്ടാണ്. കാര്യം വൈറ്റ് ഇട്ടാലും ബ്ലാക്ക് ഇട്ടാലും ഏത് ഡ്രസ്സിൻ്റെ, ഇപ്പോൾ ഇട്ട് ഈ ബ്ലൂവിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്.
എൻ്റെ കയ്യിലുള്ള കൂടുതൽ കളക്ഷൻസും ബ്ലാക്ക് മെറ്റൽ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു ബ്ലാക്ക് മെറ്റൽ ആണ്. ഇത് ഇതേപോലെ ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാണ് നമ്മുടെ ഫേസിന് നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റാണ് എക്കി ബ്ലാക്ക് മെറ്റൽ. ഇതും ലുനു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചായിരുന്നു. ഇത് അതേപോലെ നല്ല ഭംഗി കാണിക്കും ഫേസിന്. അപ്പോൾ ഇതെൻ്റെ ബ്ലാക്ക് മെറ്റൽ. ഇത് നമുക്ക് ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുറച്ച് സൈസായിട്ട് തോന്നുവാണെങ്കിലും ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഡെയിലി യൂസിന് ഇതൊന്നും യൂസ് ചെയ്യില്ലല്ലോ. സിംഗിൾ സ്റ്റെഡൊക്കെയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു ഓൾഡ് ഫേവറേറ്റ് ഇയറിംഗ് ആണ്. ഇത് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കുറേ മുമ്പ്, കുറേ വർഷമായി തോന്നുന്നു. ഇത് ഫെയ്ഡായിട്ടില്ല ഭാഗ്യത്തിന്, ഇത് ഫെയ്ഡായിട്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് ഇയറിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാങ്ങിങ് ടൈപ്പ് മാച്ച് ആവില്ല. അപ്പോൾ എന്ത് കണ്ടാലും മേടിക്കും എന്നിട്ട് എനിക്ക് തരും. അതുകൊണ്ട് ഇത് അവൾ പർച്ചേസ് ചെയ്ത് തന്നാണ് എനിക്ക്. ഇതും അടിപൊളിയല്ലേ, എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ്. കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. ഇതിൻ്റെ റേറ്റിനേക്കാളും മാക്സിമം ഇതിനെ ഇട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇത്. പിന്നെ ഒരു വൈറ്റ് സ്റ്റോൺ. എനിക്കധികം വൈറ്റ് സ്റ്റോണിൽ ഇല്ല, ഈ ഇയറിങ്സ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഫേസിലേക്ക് പെട്ടെന്ന് എല്ലാ ഒക്കേഷനിലും ഇടാൻ പറ്റില്ല. ഫേസിനൊന്ന് ഡള്ളായിട്ടൊക്കെ കാണിക്കും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതൊരു മുമ്പൊരിക്കലും രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അജ്മീരൊക്കെ പോയപ്പോൾ. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യാം ഈ വീഡിയോൻ്റെ കൂടെ. അപ്പോൾ ഇത് ഫോട്ടോയിൽ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഫെയ്ഡായി. ഇവിടെ സ്റ്റോണൊക്കെ, ഈ വൈറ്റ് സ്റ്റോൺ അത് പ്രശ്നമുണ്ട്, ഇത് ഫെയ്ഡാവും. ഓ, അതെൻ്റെ ഫേവറേറ്റ് തന്നെയാണ്, ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഇത് അപ്പോൾ ഇത് ഇതും ഒരു ട്രിപ്പിന് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഇന്ന് എവിടെയോ. അപ്പോൾ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് മാച്ച് ആവുന്നില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു മാതിരി ഡള്ളായിട്ട് തോന്നുന്നുണ്ട് ഫേസ്. അതുപോലെ ഇത് സിംഗിളായിട്ടുള്ള ഒരു വലിയ സ്റ്റെഡായിട്ടാണ് ഉള്ളത്, ഹാങ്ങിങ്സും അല്ല. അപ്പോൾ ഒറ്റ സ്റ്റെഡായതുകൊണ്ട് തന്നെ മുഖത്തിനൊരു എൻ്റെ ഫേസിനൊരു മാച്ചില്ല. പക്ഷേ ഇത് കോസ്റ്റ്യൂം ഫോട്ടോഗ്രാഫിക്കൊക്കെ അസലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ്ഫുള്ളായാണ് ഇത്. ആ ഒരു കാര്യത്തിൽ ഇത് യൂസ്ഫുള്ളാണ്, വർത്തിയാണ്. അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതായിരുന്നു ഇത്, അതേ ടൈപ്പ് ഒരു ഗ്രീൻ സ്റ്റോൺ വന്നിട്ട്. ഇതും ഇതേപോലെ യൂസ് ചെയ്തതൊക്കെ ഈ കോസ്റ്റ്യൂം ഫോട്ടോഗ്രാഫി ചെയ്തപ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഡ്രസ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഇത് ചേരുന്നില്ല, അധികം ചേരുന്നില്ല. ഇപ്പോൾ ക്യാമറയ്ക്ക് ചേരുന്നുണ്ടോയെന്ന് അറിയില്ല. ബട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഗോൾഡ് കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫേസിലേക്ക് ചേരാത്ത പോലെ തോന്നുന്നുണ്ട്. സോ അത് വാങ്ങിയത് അബദ്ധമായ ഒരു ഇതാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇത് വീണ്ടും ഒരു ഹാങ്ങിങ്സ്. ഇത് കുറേ വർഷം മുമ്പത്തെയാണ്. ഇതും എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. ഇത് അതൊക്കെ ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്തൊരു ഒരു ടൈപ്പ് ഇയറിംഗ് ആണ്. ഇത് ആ സമയത്തൊക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫെയ്ഡൊന്നും ആയിട്ടില്ല, എന്നാലും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അധികം യൂസ് ചെയ്യുന്നിട്ടില്ല. അപ്പോൾ ആളാണ് എനിക്ക്, അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് എനിക്ക് കൂടുതൽ ഇയറിംഗ് കളക്ഷൻസ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഈ ടൈപ്പൊക്കെ ആൾക്ക് മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു, എനിക്ക് തന്നെ വാങ്ങിത്തന്നതാണ്. സോ പക്ഷേ കൊള്ളാം, ഇത് ഇതൊരു അടിപൊളിയാണ്. ബ്ലാക്ക് മെറ്റൽ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് മെറ്റൽ നമ്മുടെ ഫേസിന് നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറേ ജുംകാസ് ആണ്. ഇത് നിങ്ങൾക്കിങ്ങനെ കാണില്ല, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കുറേ ജുംകാസ്. ഈ ജുംകാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ചേരില്ല, എല്ലാവർക്കും ചേരില്ല. അപ്പോൾ എനിക്ക് ചില സമയത്ത് ചേരുന്ന പോലെ തോന്നും, ചില സമയത്ത് മാച്ച് അല്ലാത്ത പോലെയും തോന്നും. ഇത് എത്ര ആയാലും ഒരു ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ മാത്രമേ ഒന്നാമത് ചേരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഇല്ല, ഇതൊരു അഞ്ചാറ് പേർ മാത്രമേ ഉള്ളൂ. ഞാൻ അധികം ഇത് വാങ്ങിക്കാറില്ല ജുംകാസ്. പിന്നെ ഉള്ളത് കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് ആണ്.
അപ്പം ഞാനിത് കാണിച്ചു തരാം. കുറേ ഫ്ലവേഴ്സിൻ്റെ അത് ഇതുപോലത്തൊക്കെ കുറേ സ്റ്റഡുകളാണുള്ളത്. ഈ സ്റ്റഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റഡ് ബാക്ക് ഉണ്ടാവാറില്ല, മിസ്സാവും, എല്ലാവർക്കും തന്നെ മിസ്സാവുന്ന ഒരു കാര്യമാണ് സ്റ്റഡ് ബാക്ക്. അപ്പോൾ ഞാൻ ഈ എടുത്ത് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും ഇല്ല, എടുത്തിടാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ക്ലാസ് പോകുമ്പോൾ ഇത് ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ ഞാൻ ഇറേസർ വരെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റഡ് ബാക്കായിട്ട്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പ് ആമസോണിൽ ചുമ്മാ നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റഡ് ബാക്ക്സ് അവൈലബിൾ ആണോ എന്ന്. നോക്കിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊരു നീഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനൊരു സെറ്റ് ഓഫ് 50 പെയർസ് ഓർഡർ ചെയ്തു. അധികം വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ആവശ്യമുള്ളവർക്ക് അതിന് വേണ്ടിയുള്ള ലിങ്ക് കൂടി ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.